കാർഷിക മേഖലയിൽ പുത്തൻ ചുവടുവയ്പ്പുമായി പാലക്കാട് IIT. IIT സ്മാർട്ട് അഗ്രിടെക് സെന്ററാണ് ചിലവ് കുറഞ്ഞതും നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ളതുമായ കാർഷിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം ഗവേഷണങ്ങൾ നടത്തുക വഴി വലിയ മാറ്റമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് IIT. പാലക്കാട് IIT കീഴിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമായ സ്മാർട്ട് അഗ്രിടെക് സെന്റർ ഫോർ അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റാണ് കർഷകരെ സഹായിക്കാൻ പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന സെൻസറുകൾ, ഡ്രോണുകൾ തുടങ്ങിയ ഡാറ്റാധിഷ്ഠിത സാങ്കേതിക വിദ്യകളെയാണ് ഗവേഷണ സ്ഥാപനമായ സാർക്കാർ സമന്വയിപ്പിക്കുന്നത്. സസ്യരോഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സംവിധാനമാണ് ഗവേഷണത്തിലൂടെ സജ്ജീകരിക്കുന്നതെന്ന് പാലക്കാട് IIT അസിസ്റ്റന്റ് പ്രൊഫസറും സാറ്റ്കാറിന്റെ തലവനുമായ ഡോക്ടർ ശ്രീനാഥ് പറയുന്നു. IIT സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യമേ അതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഈ റൂട്ട് കോസ് എന്ന് പറയുന്ന അഗ്രികൾച്ചറിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഈ ഡേറ്റ വൺസ് ഏതൊരു കർഷകൻ്റെ ഭൂമിയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാലും അവിടെ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് നമ്മളിപ്പോൾ ബേസ് ലെവലിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ടെക്നോളജി ഏതൊരു കൃഷിഭൂമിയിലും നമുക്ക് ഈസിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അത് മുഖേന നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ കർഷകരിലോട്ടും നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. വിളകളിൽ ഉപയോഗിക്കേണ്ട കീടനാശിനികളെക്കുറിച്ചും നൽകേണ്ട വെള്ളത്തിൻ്റെ അളവിനെക്കുറിച്ചും കൃത്യമായ വിവരം ഈ സംവിധാനം കർഷകർക്ക് നൽകും. ഇത് ഉപയോഗിച്ച ശേഷം കൃഷിയിടങ്ങളിലെ ഉൽപ്പാദനക്ഷമതയും വിളവും വർദ്ധിച്ചതായി കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. IIT തുടക്കത്തിൽ മുതലേ പറഞ്ഞവർ വന്നിരുന്നു. അന്ന് അവരൊരു സെൻറ് സ്ഥലത്തിൽ ചെയ്ത് കാണിച്ചു തന്നു. നമ്മൾ 50 സെൻറ് ചെയ്തു. നമ്മളുടെ ഇത് നോക്കുമ്പോൾ IIT പറയുന്ന ഇതിലാണ് കൂടുതൽ വിളവ് വരുന്നത്. അവർ ഫെർട്ടിലൈസേഴ്സും ഇതെല്ലാം തന്നു, വെള്ളം ഇങ്ങനെ ഒഴിക്കണം പറയുകയും ചെയ്തു. അതിനെ നിർദ്ദേശപ്രകാരം ചെയ്തപ്പോൾ നമുക്ക് വിളവ് മാറ്റമുണ്ടായിരുന്നു. വിവരസാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിലൂടെ കർഷകരുടെ അധ്വാനം കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് IIT. ഇർഫാൻ ഇബ്രാഹിം സേട്ട്, കൈരളി ന്യൂസ്, പാലക്കാട്.